여보세요? 민지 여보세요? 어. 와. 이리 와. 어. 나도 내려올 거야. 응. 에? 나 나도 내려올 건데. 근데. 레벨에 고니는 도도 레벨에 가. 나 이제 또 옷도 내려올 거야. 굉장히 காட்டி இருந்த ட்ட. 잠깐 ഞാൻ ഇറങ്ങി. 너. 너 이제 라빌에 가 보는. താമസിച്ചു പോവാൻ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനല്ല ഒരു പൊതുജന സേവകനാണ്. എന്താ പരിപാടി? മറ്റേ ലോക്സഭാ ഇലക്ഷൻ വരെയല്ലേ അണികൾക്കെല്ലാം ഒരു ചെറിയ ക്ലാസ് കൊടുക്കാന്ന്. എന്ത് നിനക്കങ്ങോട്ട് സഹിച്ചില്ല? അല്ലെ ആദ്യം പഞ്ചായത്തിൽ 10 വോട്ട് ഒപ്പിക്കാൻ നോക്കണാ, അതിനുശേഷം മതി ലോക്സഭ രാജ്യസഭ എന്നൊക്കെ വലിയ സ്വപ്നങ്ങൾ. അല്ലേ നിന്നോട് വർത്തമാനം പറഞ്ഞ എന്റെ മൂഡ് ചിലപ്പോ പോകും. വൈകിട്ട് ഞാൻ വന്നിട്ട് വേണമെങ്കിൽ മറുപടി തരാം. പിന്നെ ഞാൻ സൂര്യ ഹോട്ടലായിട്ട് എന്താ പ്രശ്നം? ആ അവന്മാരുടെ അടുത്ത് കുറെ നാളായിട്ട് ഞങ്ങൾ പറയണേ വേസ്റ്റ് കൊണ്ടുവന്ന് പുഴയിൽ ഒഴുക്കല്ലെന്ന്. അത് നോക്കിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. ഒന്നാമത് വലിയൊരു പ്രളയം കഴിഞ്ഞിരിക്കണം, ആകെ പുഴയും ഇതെല്ലാം ആകെ പ്രശ്നമായിട്ട് കിടക്കുക. അതുകൊണ്ട് ഞങ്ങൾ അതിനെ സംരക്ഷിക്കാനുള്ള മുഴുവൻ ചുമതലയും ഏറ്റെടുത്ത് കഴിഞ്ഞു. അല്ലെ ഈ പ്രളയം വന്ന സമയത്ത് കരയിലേക്ക് അടിഞ്ഞ കുറെ സാധനം ഉണ്ടായിരുന്നല്ലേ പുഴയെന്ന്, അത് വീണ്ടും തള്ളിയിടുന്നത് കണ്ടായിരുന്നു. നിങ്ങൾ രാഷ്ട്രീയക്കാരൊക്കെ അവിടെ പോയിരുന്നു, അതാണ് സത്യം. പിന്നെ വേറെ കാര്യം, ഞാൻ പക്ഷെ അറിഞ്ഞ അതല്ല. നീ എന്താ അറിഞ്ഞത്? നിങ്ങൾ പിരിവ് വെച്ച പൈസ തന്നില്ലെന്നാ, അതിന്റെ വാശി തീർക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ചെയ്തെന്നാ ഒക്കെയാണ് നമ്മൾ അറിഞ്ഞത്. നീ അങ്ങനെയാണ് അറിഞ്ഞെങ്കിൽ നീ അതങ്ങ് വിശ്വസിച്ചാ മതി കേട്ടാ. പിന്നെ ഇനിയിപ്പോ നിനക്ക് അത് ക്ലിയർ ചെയ്ത് തരാനുള്ള ആവശ്യമൊന്നും എനിക്കില്ല. ഒരു പണി ഇല്ല എന്നുള്ള. പിന്നെ ഒരു കാര്യം, ഈ സൂര്യ ഹോട്ടലിന്റെ ഓണറുടെ അനിയൻ ഒരു കൊലക്കേസിലെ പ്രതിയാ, ഇപ്പൊ നാട്ടിലുണ്ട്. എന്ത്? ഇതൊക്കെ ഞങ്ങള് കുത്തും കൊലപാതകം ഒരുപാട് കണ്ടിട്ടുള്ളത്. അതായത് മൂടോടെ പുഴുവല്ലേ, അല്ലെങ്കിൽ നടക്കൂലേ? മൂടോടെ ഞാൻ പുഴുത് കളയൂടാ നിന്നെ ഒരു ദിവസം. പാർട്ടിയിൽ ജോലിയുള്ള അത് ഈ വീടല്ല, ദാ കാണുന്ന വീടാ. നാത്തൂനെ ഒന്നിങ്ങി വന്നേ, ഇങ്ങോട്ട് വാ. അതല്ല ഇവിടെ ആള് വന്നിക്കുന്നു, ഇങ്ങോട്ട് വാ. സൂര്യ ഹോട്ടലിൽ നിന്ന്? സൂര്യ ഹോട്ടലിൽ നിന്ന്? ഓ ആര് പറഞ്ഞു? പാർട്ടിയിൽ ജോലിയുള്ള. എന്തത്? എന്ത് ബിരിയാണിയാ? ബിരിയാണിയാ? എന്താ വിശേഷം ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ വിശേഷം? കുറേയുണ്ട് കേട്ടാ. ഞാൻ പ്ലേറ്റോനോട് ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ പ്ലേറ്റോ എവിടെയാ? അതെ എവിടെ, എന്തെവിടെ ബിരിയാണി കൊടുത്തു വിട്ടത്? എന്താ ആ? അല്ല മറ്റേ സൂര്യ ഹോട്ടലിൽ നിന്ന് ഇവിടെ തരാൻ വേണ്ടി പറഞ്ഞെന്ന് പറഞ്ഞു. ആ എങ്ങനെ? ഓ ഇല്ല ഇല്ല. ആ അത് ശരി. ആ എന്നാ ശരി ലീറ്റോ. ആ കൊടുക്കാം കൊടുക്കാം. ആ ശരി ശരി. അതാണ് അപ്പൊ കളി. എന്താ സൂര്യ ഹോട്ടലുകാരേ ക്ലീറ്റോനെ സ്വാധീനിച്ചതായി കണ്ടേക്കുന്നത്? അപ്പൊ ക്ലീറ്റോ ചേട്ടൻ അറിഞ്ഞില്ലേ? എവിടെന്ന്? അതല്ലേ രസം. ഇതിപ്പോ എന്താ സംഗതി എന്നറിയാമോ? ഇതിപ്പോ കൊണ്ടുതന്ന് ക്ലീറ്റോനെ അങ്ങ് സ്വാധീനിച്ചേക്കാൻ ശ്രമിച്ചേക്കുമല്ലേ. ക്ലീറ്റോ അതിന്റെ പേരിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതേ. ഇത് നീപ്പൊ കാശും കൊറേ കൊണ്ട് കൊടുക്കാൻ തുടങ്ങും. എത്ര രൂപയാവും നോക്ക്, 12 ബിരിയാണി. എന്നാ പോയി കഴിച്ചോ. കൊതിച്ചി പാറു. അമ്മേനോട് പറട്ടോ ക്ലീറ്റോ കൊണ്ടുവന്നാണെന്ന്. കഴിക്കാൻ ഡാഡി വരട്ടെ. ഡാഡി വരാതെ ഒറ്റയ്ക്ക് ഇരുന്ന് തിന്നുവാണോ? ഡാഡി വരുമ്പോ എനിക്ക്, ഡാഡി വരുമ്പോ ഇതുണ്ടാവും ഇവിടെ. ഇത് മുഴുവൻ നീ തന്നെ നിന്നോ. അടി നീ കൈയ്യ കിട്ടത് ചീത്തായിപ്പോ. ഒരു പണിക്കും പോവാണ്ട വീട്ടിലിരിക്കയാണ്. പെണ്ണ് കൊണ്ടുവരണത് തെണ്ടിച്ച് തന്നെയാണെന്ന് പറഞ്ഞ് നമ്മള് കളിയാക്കിട്ടൊന്നും കാര്യമില്ല. രാഷ്ട്രീയ പ്രവർത്തനൊക്കെ ആവുമ്പോ അങ്ങനെയാണ്, ഒന്നുമില്ലായ്മ ഇങ്ങനെ തുടങ്ങി 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 വന്നിട്ട് വലിയ വലിയ നേതാക്കന്മാരാവുക.
അവന് പിടിപാടുണ്ട് എന്ന് ഇപ്പൊ എല്ലാവർക്കും ബോധ്യമില്ലേ? ആ കാര്യം നേടാൻ വേണ്ടിട്ട് കണ്ട അവന് ബിരിയാണിയെ വീട്ടിലേക്ക് കൊടുത്താച്ച്, ഇനി അവന് പണം കൊടുക്കും. അല്ല, ചിലരങ്ങനെ വീട്ടിന് കൊള്ളത്തില്ല, നാട്ടിന് നല്ലവരാ. ഇങ്ങനെ നാട്ടിന് നന്നാവുമ്പോ പിന്നെ വീട് നന്നാവുമല്ലേ? ആ അവൻ പിടുക്കണേ, അവൻ എന്തെങ്കിലും ആവും. അവൻ അറിയാനൊക്കത്തില്ല. അവൻ ഈ ബിരിയാണി കൊടുത്തുവെച്ചിട്ട് അവൻ വന്നു നമുക്ക് ഒരുമിച്ച് കഴിക്കാറുന്നു. ക്ലീറ്റ് തിരക്കല്ലേ, ക്ലീറ്റ വരും. മണം കേട്ടിട്ട് എനിക്കും കൂടെ കഴിക്കണം തോന്നുന്നു. ഇവിടെ കഴിച്ചോ? ഞാൻ ഇച്ചിരി കഴിച്ചു ചേച്ചി, ഭയങ്കരമായിട്ട് കൊതി വന്ന്. ബാക്കി ഇനി ഏട്ടൻ വന്നിട്ട് കഴിക്കാം. അമ്മയ്ക്ക് കൊതിയാണെങ്കി അമ്മ ഇച്ചിരി എടുത്ത് കഴിക്കേ. അല്ല, പറയുമ്പഴേ കുറച്ച് പാനീയം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കഴിക്കാനൊരു സുഖം. എല്ലാരും കൂടെ എന്താ മൊത്തം വിശേഷങ്ങളല്ലേ? ഇന്ന് ഊണിനില്ലേ സ്പെഷ്യൽ ആണ്. ക്ലീറ്റ് ചേട്ടന്റെ വക നല്ല ഉഗ്രൻ ബിരിയാണി. എന്താ നിനക്ക് ഇത്ര പുച്ഛം? ക്ലീറ്റ് എന്താ ബിരിയാണി പിടിക്കാൻ പറ്റില്ലേ? ഒന്നും രണ്ടോ ഒന്നും അല്ല, 10-12 ബിരിയാണി കിട്ടുണ്ട്. കനകനല്ല ക്ലീറ്റോ, അത് ഓർത്തോ. എടാ, ഒരു മുട്ട് സൂചി മേടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ കൊല്ലം ഞാൻ മേടിച്ചു തന്ന മുട്ട് സൂചി നീ എന്ത് ചെയ്തു? അങ്ങനെ ചോദിക്കുന്ന ഒരുത്തനാ നീ. എന്റെ ക്ലീറ്റോ അങ്ങനെ അല്പനല്ല. സത്യടാ, ബിരിയാണി കൊണ്ടുവന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, ഉച്ചക്ക് ലീവ് എടുക്ക്, ബിരിയാണി കഴിപ്പം കൂടെ ഉഷാറാക്കാം. ചീത്താക്കി അടങ്ങൂ ചുമ്മാ. ഞാൻ എന്തായാലും ഉച്ചക്ക് പോകുന്നില്ലമ്മ. അല്ല, പൊതു ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് വാസിലൂടെ വെച്ചേക്കണേ. അല്ലമ്മ, ഇനിയിപ്പോ ഉച്ചക്കില്ല, അവനും അങ്ങ് പോയി, വീട്ടിലോട്ട് പോയി. പണിയൊക്കെ നമ്മള് ഇനിയിപ്പോ ജോലിയൊന്നും ഇല്ല. പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നേക്കാം. അമ്മാവൻ പറഞ്ഞ കാര്യത്തിനാണെങ്കിൽ നടക്കൂല്ല കേട്ടോ. ഇനി അതിനും കൂടി മുടക്കാൻ ക്ലീറ്റോണ്ടെങ്കിലില്ല. അയ്യോ, ബിരിയാണി കഴിക്കാനല്ലടേ ഞങ്ങള് ബിരിയാണി കഴിച്ചാൽ ജീവിക്കുന്നത്. ഇടയ്ക്കൊക്കെ വർഷത്തിൽ ഒരിക്കൽ ഒരു ബിരിയാണി, വർഷത്തിലല്ല ഈ 15 കൊല്ലത്തിനിടെ ആദ്യമായിട്ടാണ് ഒരു ബിരിയാണി കഴിച്ചിട്ടുണ്ടെന്ന് ഇവിടെ. അതിന്റെ പേരിൽ അവിടെ കൈ കിട്ടി നിപ്പുണ്ടല്ലേ അമ്മ, നല്ല കൂത്ത് തന്നെ. ഇനി ഇതാണ് പറഞ്ഞത്, ഇതാണ് കൊടുക്കാത്തത്, അട്ടയ്ക്ക് കണ്ടുകൊടുക്കാത്തത് കൊണ്ടാ. ചുമ്മാ ആവശ്യമില്ല, അവരുന്ന് ഇത് വേണോ? മുഴുവൻ കഴിച്ചേക്കണം. മുഴുവനോ? എന്തേ ഡാഡി എന്താ വരാത്തത് ഇത്ര നേരായിട്ട്? വന്നോ? ബിരിയാണി കഴിച്ചു തുടങ്ങിയവിടെ. സൂപ്പർ അല്ലേ? വീട്ട് വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞിട്ട് കേക്കണ്ടേ? അവള് കഴിക്കണ്ടേ? പിന്നെ ഈ സൂര്യ ഹോട്ടലിലെ ബിരിയാണി എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസാ. ഇപ്പൊ ഭയങ്കര സംഭവം. അതായത് ഞാന് ഇത് എന്നെ സ്വാധീനിക്കാനുള്ള അതിന്റെ ഒരു മുന്നോടിയായിട്ടുള്ള ആദ്യ ഘട്ടമാണ് ഇത്. ഇനി കുറച്ച് കാശുമായിട്ട് അടുത്ത നാളെ വന്നിരിക്കും, കൊണ്ടുവന്നാ വാങ്ങാതിരിക്കരുത് കേട്ടല്ലേ, മേടിച്ചു വെച്ചോണം. ഇനിയിപ്പോ വേറെ പ്രശ്നത്തിനൊന്നും നിക്കണ്ട കേട്ടോ, ഇത്രയും ബിരിയാണി തന്നതല്ലേ. എന്ന് പറഞ്ഞിട്ട് എടി യോമാരൊക്കെ വേറിട്ട് നിർത്തണം, എന്നാലേ നമുക്കൊരു വില ഉണ്ടാവുള്ളൂ. പിന്നെ അല്ലാണ്ട് നമ്മ എടുത്താ കളിക്കണേ. അപ്പുറത്തോട്ട് കുറച്ച് കൊടുത്തു വിട്ട് എല്ലാരും ഞെട്ടിരിക്കും. നന്നായി നന്നായി. ഓ, എന്റെ അളിയന് വേണേ ഒരു പൊതി അധികം കൊടുക്കാത്തത്. പുള്ളിക്കാരന് സന്തോഷമുണ്ട്, പക്ഷെ അവന് കാണിക്കാൻ മടി. അഭിമാനിയുടെ മോനല്ലേ, ഞാൻ വെച്ച് കാണിച്ചോട്ടെ. കഴിക്കാന്നേ എടുക്കട്ടെ, എന്നാ അവള് കഴിക്കട്ടെ, അവക്ക് വേണേ ശാരോട് കൊടുക്ക്. എല്ലാരും കഴിച്ചോണ്ടിരിക്ക. ഞാൻ അവിടെ ഉള്ളപ്പോ കനകനെ കഴിക്കാൻ ഒരു മടി ഉണ്ടോ എന്നൊരു സംശയം. ഞാൻ ആത്മാഭിമാനി
അമ്മാവിന്റെ ഞാൻ മട്ടൻ ബിരിയാണി എടുക്കും, ഇവിടെ മട്ടനാ. അല്ല അതെ, ഈ നെയ്യ് ഇങ്ങനെ പൊരിച്ചിട്ടുള്ള അരിയും ചിക്കനൊക്കെ അല്ലേ, കഴിക്കാം. പക്ഷെ എന്നാലും കുറച്ച് അധികം കഴിക്കണമെങ്കിലേ റൂട്ടൊക്കെ ഒന്ന് ക്ലിയർ ആവണമെങ്കിൽ ഒരു സുഖമായിരുന്നു അല്ലേ. ഈ ദഹനേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാനുള്ള ഒരു ഒരു അരിഷ്ടം അല്ലേ. ഒരു കാര്യം ചെയ്യ്, വിറക് വരയിലോട്ട് ചെല്ലു, ഞാൻ അങ്ങോട്ട് വരാം. എനിക്കറിയാടാ ബിരിയാണി ഓർഡർ ചെയ്താ നീ അതൊക്കെ ചെയ്യുന്നത്. അതെ, രണ്ട് ഗ്ലാസ് ട്ടെ. ഇതെപ്പോ ഇങ്ങനെ വിളിച്ചല്ലേ, ഇങ്ങനെ ഒപ്പിക്കണം. എപ്പോ ഇത് ചില കാര്യങ്ങൾ നമുക്ക് കഴിച്ചു കഴിച്ചങ്ങ് മതിയാവും, ഇതങ്ങനെ കൊതി മാറുന്നില്ല. അല്ലാതെ അതല്ല, അത് ചെറുപ്പം മുതൽ ഇത്തരം ഭക്ഷണമൊക്കെ കഴിക്കുമ്പോ അത് ഞങ്ങളുടെ ഒരു രീതി. നീയേ രണ്ട് ഗ്ലാസ്സും കുറച്ച് വെള്ളവും ഒരു പൊതി ബിരിയാണിയും കൂടെ എടുക്ക. ഇവിടെയോ പുറത്ത് അവന്റെ അമ്മൂമ്മയെ ആയിക്കോളാം, നിന്റെ ചേച്ചിയൊക്കെ വലത്താണല്ലോ, എടുത്തിട്ട് വാ. എനിക്ക് കഴിക്കണം. ആ ലേഹം കഴിച്ചാലേ എനിക്ക് ഒരു ബിരിയാണിയും കൂടെ കഴിക്കാനുള്ള കപ്പാസിറ്റി കിട്ടോ. അതിപ്പോ കഴിച്ചാ മതി, നിനക്ക് ആവശ്യമുള്ളത്. പക്ഷെ ഒന്നുകൂടെ കഴിക്കാൻ നമ്മുടെ മോൻ കഴിക്കും. ഇവിടെ വെച്ചാ പിന്നെ എങ്ങനെ അവിടെ കിട്ടും? ഒരു ഒരു ഉത്തരവാദിത്തം ഇല്ലാണ് കിട്ടോ. നീ അത് കഴിച്ചേ വേഗം. നീ അച്ചാറ് കൂട്ടാത്ത എന്താ അമ്മ നോട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീടിനകത്ത് വെച്ചല്ല ചെയ്യേണ്ടത്. കൊച്ചു വെക്കണ കേട്ടോ. അമ്മാവിന്റെ കാര്യം ജഗ്ഗും വെള്ളം എടുത്തോണ്ടേ മതി, മറന്നിരിക്കുക. അത് എവിടെ പോയി? അമ്മേ, ഓ അടുത്ത പ്രാവശ്യം മാങ്ങ ഉണ്ടാവുമ്പഴേ നമുക്ക് മാങ്ങ എങ്ങും കൊടുക്കണ്ട. അയ്യോ അങ്ങനെ പറയരുത്. നമ്മളെ പുരയിടത്തിൽ എന്ത് വിളവെടുത്താലും നാട്ടുകാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് കൊടുക്കണമെന്നാ പറയുന്നത്, എങ്കിലല്ലേ വീണ്ടും വീണ്ടും ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ ഇപ്പൊ കൊടുക്കണ്ട അമ്മേ. ഈ മാവിലെ മാങ്ങയും അപ്പുറത്ത് നിൽക്കുന്ന മാവിലെ മാങ്ങയും കൂടി ആകുമ്പോൾ ഒരു ഇന്ന മാങ്ങ ഉണ്ടാവും. അതിനകത്ത് കുറച്ചെടുത്ത് നമുക്ക് ഉപ്പുമാങ്ങ ഉണ്ടാക്കണം മുഴുവൻ ഞാൻ കിട്ടും. ആ ഭരണിയിൽ വലിയ പിന്നെ അമ്മ പണ്ട് കടുമാങ്ങാച്ചാറ് ഉണ്ടാക്കി തരൂലേ. എന്തോ നിപ്പ അങ്ങ് ബിരിയാണി തിന്നല്ലേ ഉള്ളൂടാ. ഞാൻ കഴിച്ചില്ലല്ലോ, നിങ്ങളല്ലേ കഴിച്ചത്. ഞങ്ങള് തിന്നു, ഇപ്പൊ ചായ കുടിക്കാറായില്ലല്ലോ. പെണ്ണുങ്ങളൊന്നും നിലത്തിരിക്കണോണ്ട് അപ്പ ചായ വേണം. എന്തായാലും സന്തോഷമുള്ള കാര്യാണ്, അമ്മ പെങ്ങള് ഭാര്യ മോള് എല്ലാരും ഇങ്ങനെ നിരന്നിരിക്കല്ലോ സന്തോഷത്തോടെ. മനസ്സിലായല്ലോ, നല്ല ഭാഗ്യം ചെയ്താൽ നല്ല ഭാഗ്യം. എന്റെ വീടിന്റെ ഐശ്വര്യം അതല്ലേ, എല്ലാരും ഇങ്ങനെ കാണാൻ പറ്റുക, പണക്കവും പരാതികളൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിരുന്നു. ഇതാണ് നമ്മുടെ വീടിന്റെ ഐശ്വര്യം. അടിപൊളി എല്ലാം തകർക്കാൻ താ രണ്ടുപേര് നല്ല ഐശ്വര്യം. ഇത്രയും പ്രായമായിട്ടും കൊച്ചുങ്ങളെ പോലെ നടക്കാൻ യാതൊരു നാണമില്ലല്ലോ. ഓർമ്മുമ്പോഴോ കൊച്ചുങ്ങളെ പോലെ സയാമീസ്റ്റോ രണ്ടുങ്ങളെ നല്ല സലാമിൽ എപ്പൊ ചേർന്ന അമ്മ ജനിച്ചപ്പോഴെങ്ങനെ പോലെ നല്ല സഹോദരനും നല്ല അളിയനും. എനിക്കും ദോശ പോലെ എന്നെ കൂട്ടാതെ അഞ്ഞൂറ് രൂപ അളിയാ, 500 രൂപ കയ്യിരിക്കുന്നു. ആ തരണ്ട, 500 തരണ്ട. ശരി, നീ ഇപ്പൊ ചെടിച്ചട്ടി അച്ഛൻ മണ്ടക്ക ഞാൻ തന്നെ എന്താണ് ആര്? ഞാനാ, ഞാൻ അന്യന്റെ വക ആഗ്രഹിക്കുന്ന ഒരാളല്ല, പാപമേ പരപീട. അയ്യോ അന്യന്റെ വക ഞാൻ കഴിക്കാറില്ല. ബിരിയാണി തിന്നിട്ടാണ്ട് മുഖത്ത് തന്നെ സന്തോഷം. ഞാൻ കഴിച്ചില്ല. പോടാ പോടാ.
ഞാൻ കഞ്ഞി കുടിച്ചോളൂ, എനിക്ക് വേണ്ട, എനിക്ക് എന്റെ ബിരിയാണി ഒന്നും വേണ്ട. ബിരിയാണി കണ്ടാലും പറയും അടിച്ചല്ലേ. എന്നെ കൂട്ട ചാപ്പി. ഇപ്പൊ എന്താന്ന് പറഞ്ഞത്, നിനക്ക് അന്യന്റെ മുതല് വേണ്ട. അതുകൊണ്ട് മലപ്പുറം വിളിക്കാതെ നിന്നെ. നീ കാലത്ത് എന്താ പറഞ്ഞേ? ഒരുപാട് സൂര്യ ഹോട്ടലിൽ ആര് എന്നെ അങ്ങ് കയറ്റി കളയുന്നല്ലേ. കണ്ടടാ, കണ്ടാ നീ ഇപ്പൊ ബിരിയാണി, നാളെ എന്റെ കാല് പിടിക്കാൻ പറ്റും. നീ നോക്കിക്കോ, ഇപ്പൊ നാളത്തെ ഇന്ത്യന്റെ പ്രധാനമന്ത്രി ആവും. ആവും, കാരണം അതാണ് അളിയെ കൊണ്ടുകൊടുത്തത്. കള്ളിന്റെ സ്നേഹം ഒന്നും പറയണ്ട. മാന്യമായിട്ട് നിന്നോട് ഞാൻ ഉച്ചയ്ക്ക് ചോദിച്ചതാണ് കൂടണോന്ന്. അപ്പൊ മാന്യൻ എന്നെ പോലൊരു രാഷ്ട്രീയ പ്രമുഖൻ ഇനിയെങ്കിലും ഒന്ന് അംഗീകരിക്കുക. അവമാനിച്ചില്ലെങ്കിലും ഒന്ന് ബഹുമാനിക്കണേ. നിന്റെ അമ്മയും നിന്റെ പെങ്ങളും നിന്റെ ഭാര്യ എല്ലാം ഒരു കുഴപ്പമില്ല, അവർക്കൊന്നും സംഭവിച്ചില്ലല്ലേ. അവിടെ നീ അത് പറയല്ല, അത് പറയല്ലേ. ഡാ നീ നോക്കിക്കോടാളി, അമ്മാവാ എന്റെ ഈ ചക്കര കാല് അവന്മാര് നാളെ വന്ന് പിടിക്കും. പിന്നെ അവര് പിടിക്കും, പിന്നെ പലതും അവന്മാര് എനിക്ക് തരും. ഒക്കെ ചോദിച്ചു രീതിയിലല്ലേ ഞാൻ കാര്യങ്ങൾ നീക്കി നൂറായിരം നൂറായിരം വന്ന് 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 കാല് പിടിക്കാ വന്ന് മക്കളെ പറഞ്ഞത് കാര്യമായല്ലോ. പറഞ്ഞ പോലെ ഇപ്പൊ കാല് പിടിക്കാൻ വരുന്നതാണോ? പിടിച്ചിട്ട് പോയിക്കോ, കാലോ കയ്യോ ഇവിടെ പിടിച്ചോ. പിള്ളാളിയോ, ബില്ല്. ഇതെന്തോ? ഇത് ബിരിയാണിയുടെ ബില്ല. ഇവ രാവിലെ ഒരു 12 ഓർ ബിരിയാണി ഇവിടെ കൊണ്ടുവന്നായിരുന്നു. അത് നമ്മളെ മെമ്പർ അമ്പിളിയുടെ വീട്ടിലേക്ക് കൊടുത്തയച്ചതാ. അയാള് വീട് മാറിയ കാര്യം അവന്റെ അടുത്ത് പറഞ്ഞതാ. ഞാൻ വീട് മാറി ഈ പൊട്ടം വീണ്ടും ഇവിടെ കൊണ്ടുവന്നു. ഒന്നുകിൽ കാശ് അല്ലെങ്കിൽ ബിരിയാണി. അതെനിക്ക് അറിയേണ്ട കാര്യം. പ്രത്യേകിച്ച് യവനായോണ്ട് വേറെ ആരാണെങ്കിലും മോലാലി ക്ഷമിച്ചേനെ, നീ ആയതുകൊണ്ടാ. നീ നമ്മുടെ കട പൂട്ടിക്കാൻ നടക്കണം അല്ലേ. എടുക്കാശ്. പിന്നെ മോലാളിയുടെ അനിയൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഇങ്ങോട്ട് വരുത്തണോ? അലിയൻ വേഴ്സസ് അലിയൻ.